ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ ഫിഫ്ത്ത് ചാപ്റ്ററായ കണ്ടിന്യൂട്ടി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ മിസലേനിയസ് എക്സസൈസ് ആണ്. അതിൽ ആദ്യത്തെ 19 ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൽ ലാസ്റ്റ് 4 ക്വസ്റ്റ്യൻ ആണ്, 20, 21, 22 and 23. ക്വസ്റ്റ്യൻ നമ്പർ 20 എന്താണ് നമുക്ക് നോക്കാം. നമുക്കറിയാം ഫോർമുല സൈൻ എ പ്ലസ് ബി സീക്വൾ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ്. ആ ഫോർമുലയും നമ്മൾ ഡിഫറൻസിയേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കൊസൈൻ്റെ ഒരു ഫോർമുല ഉണ്ടല്ലോ, എന്താണത്? കോസ് എ കോസ് എ പ്ലസ് ബി സീക്വൾ ടു കോസ് എ കോസ് ബി കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. ഈ ഒരു ഫോർമുല നമ്മൾ കണ്ടുപിടിക്കണം ഇത് വെച്ചിട്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സൈൻ എ പ്ലസ് ബിയുടെ ഫോർമുല എഴുതാം. അതും നമ്മുടെ ഡിഫറൻസിയേഷൻ ഉപയോഗിച്ചിട്ട് വേണം നമുക്കിത് ഈ ഒരു ഫോർമുല കണ്ടുപിടിക്കാനായിട്ട്. സൈൻ എ പ്ലസ് ബി സീക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഇനി നമ്മളിത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണേ, ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് എയും ബിയും ഒരു കോൺസ്റ്റന്റ് അല്ല, ഫംഗ്ഷൻ ഓഫ് ടി ആയിട്ട് എടുക്കണം. എന്താണ് എ ആൻഡ് ബി എന്ന് പറയുന്നത്? ഫംഗ്ഷൻ ഓഫ് ടി. ഇപ്പൊ നമ്മൾ വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്നും കൂടി എഴുതും അല്ലെ, അതേപോലെ നമ്മൾ ഇത് ഫംഗ്ഷൻ ഓഫ് ടി. അത് നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ സൈൻ എ പ്ലസ് ബി, സൈൻ എ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈൻ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? കോസ് വരും അല്ലെ. അപ്പൊ കോസ് എ പ്ലസ് ബി, അതിന്റെ കൂടെ എയുടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എ ഇവിടെ ഒരു കോൺസ്റ്റന്റ് അല്ല, ഫംഗ്ഷൻ ഓഫ് ടി ആണ്. അപ്പൊ നമുക്ക് എന്തെഴുതണം? ഡി എ ബൈ ഡി ടി എന്ന് എഴുതണം. പ്ലസ് ബിയുടെ എന്തെഴുതണം? ഡി ബി ബൈ ഡി ടി എന്ന് എഴുതണം. അപ്പൊ മനസ്സിലായല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു. ഇനി സൈൻ എ കോസ് ബി, ഇത് നമ്മുടെ പ്രോഡക്റ്റ് റൂൾ. സൈൻ എ ആദ്യത്തെ ഫംഗ്ഷൻ, കോസ് ബി രണ്ടാമത്തെ ഫംഗ്ഷൻ. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു കോസ് ബിയുടെ എന്താ വരിക? മൈനസ് സൈൻ ബി. പിന്നെ വീണ്ടും ബിയുടെ എന്തെഴുതണം? ഡി ബി ബൈ ഡി ടി. പ്ലസ് വീണ്ടും സെക്കൻഡ് ഫംഗ്ഷൻ കോസ് ബി, കോസ് ബി ഇൻറ്റു സൈൻ എയുടെ എന്താണ്? കോസ് എ ഇൻറ്റു ആരും കൂടി വേണം? ഡി എ ബൈ ഡി ടി. അപ്പൊ അതവിടെ കഴിഞ്ഞു. പ്ലസ് ഇതേപോലെ കോസ് എ സൈൻ ബി, വീണ്ടും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ കോസ് എ ഇൻറ്റു സൈൻ ബിയുടെ എന്ത് വരും? കോസ് ബി ഇൻറ്റു ബിയുടെ ഡി ബി ബൈ ഡി ടി. പ്ലസ് ഇനി സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ ബി ഇൻറ്റു കോസ് എയുടെ എന്ത് വരും? മൈനസ് സൈൻ എ ഇൻറ്റു എയുടെ ഡി എ ബൈ ഡി ടി. അപ്പൊ മനസ്സിലായല്ലോ ഇത് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് അതേപോലെ തന്നെ വെക്കാം. കോസ് എ പ്ലസ് ബി ഇൻറ്റു ഡി എ ബൈ ഡി ടി പ്ലസ് ഡി ബി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കിയേ, മൈനസ് സൈൻ എ സൈൻ ബി ഡി ബി ബൈ ഡി ടി. അതുപോലെ ഇവിടെയും മൈനസ് സൈൻ എ സൈൻ ബി ഡി എ ബൈ ഡി ടി ഉണ്ട്. ഇവിടെ കോസ് എ കോസ് ബി ഡി എ ബൈ ഡി ടി, ഇവിടെ കോസ് എ കോസ് ബി ഡി ബി ബൈ ഡി ടി. അപ്പൊ ഈ രണ്ട് ടേമിൽ നിന്ന് ഞാൻ കോമൺ ആയിട്ട് കോസ് എ കോസ് ബി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പൊ ബാക്കി അവിടെ എന്തുണ്ട്? ഇവിടെ ഡി എ ബൈ ഡി ടി ഉണ്ട്, പ്ലസ് ഇവിടെ എന്തുള്ളത്? ഡി ബി ബൈ ഡി ടി. അപ്പൊ ആ രണ്ട് ടേം കഴിഞ്ഞു. ഇനി ആദ്യത്തെ അവസാനത്തെ ടേം നോക്കിയേ, അതിൽ നിന്ന് ഇതുപോലെ മൈനസ് സൈൻ എ സൈൻ ബി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. ഇവിടെ ഡി എ ബൈ ഡി ടി, അതേപോലെ തന്നെ പ്ലസ് ഈ മൈനസും പുറത്തേക്ക് എടുത്തു. അപ്പൊ ഇവിടെയും ഡി ബി ബൈ ഡി ടി ആണ് ബാക്കിയുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ടേം നോക്കുമ്പോൾ അതിൽ ഡി എ ബൈ ഡി ടി കോമൺ ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ ലെഫ്റ്റ് സൈഡ് അതേപോലെ തന്നെ ഞാൻ വീണ്ടും എഴുതുന്നില്ല. ഇവിടെ ഞാൻ വീണ്ടും ഈ ഡി എ ബൈ ഡി ടി പ്ലസ് ഡി ബി ബൈ ഡി ടി രണ്ട് ടേമിലും ഉണ്ട്, അത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പൊ ഇവിടെ ബാക്കി എന്തുണ്ട്? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. കണ്ടോ, നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്തുണ്ടായിരുന്നെ? കോസ് എ പ്ലസ് ബി ഇൻറ്റു ഡി എ ബൈ ഡി ടി പ്ലസ് ഡി ബി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി എ ബൈ ഡി ടി പ്ലസ് ഡി ബി ബൈ ബി ടി ഇൻറ്റു കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി കിട്ടി. ഈ ഡി എ ബൈ ഡി ടി പ്ലസ് ഡി ബി ബൈ ഡി ടി നമുക്ക് രണ്ട് സൈഡിലും ഉണ്ട്, ക്യാൻസൽ ചെയ്തുകൂടെ. ബാക്കി നമുക്ക് എന്ത് കിട്ടി? ലെഫ്റ്റ് സൈഡിൽ പിന്നെ എന്തുള്ളത്? കോസ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്തുണ്ട്? കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. അപ്പൊ ഇത് നമ്മുടെ ഫോർമുല കിട്ടി. ഞാൻ ആദ്യം പറഞ്ഞതില് ഇവിടെ നമ്മളിവിടെ പ്ലസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നെ, പ്ലസ് അല്ല കേട്ടോ, മൈനസ് ആണേ. നമ്മുടെ കോസ് എ പ്ലസ് ബിയുടെ ഫോർമുല കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്ലസ് അല്ല മൈനസ് ആണ്. അപ്പം ആ ഒരു ഫോർമുല നമ്മൾ ചെയ്തത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് 21th ക്വസ്റ്റ്യനിലേക്ക്, നമ്മുടെ 21st ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു ഫംഗ്ഷൻ വിച്ച് ഈസ് കണ്ടിന്യൂസ്, കണ്ടിന്യൂസ് ആയിരിക്കണം എവ്രിവെയർ ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ. കണ്ടിന്യൂസ് ആണ് പക്ഷെ നോട്ട് ഡിഫറൻഷ്യബിൾ, അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ അറ്റ് എക്സാക്ട്ലി ടു പോയിന്റ്സ്. നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സാക്ട്ലി ടു പോയിന്റ്സ്, അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ. കണ്ടിന്യൂസ് എവ്രിവെയർ ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സാക്ട്ലി ടു പോയിന്റ്സ്, അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് ഇവിടെ എഴുതാം, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൺ. ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എല്ലായിടത്തും, പക്ഷെ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു വൺ, ഈ രണ്ട് പോയിന്റിൽ ഈ ഫംഗ്ഷൻ എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. അപ്പൊ അങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ എഴുതി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 22nd ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് വൈ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് ഡിറ്റർമിനന്റ്. എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ്, എച്ച് ഓഫ് എക്സ്, എൽ എം എൻ എ ബി സി, ഇതാണ് നമുക്ക് വൈ തന്നിരിക്കുന്നത് നമ്മുടെ ഫംഗ്ഷൻ. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്, പ്രൂവ് ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ്. എഫ് ഡാഷ് എക്സ്, ജി ഡാഷ് എക്സ്, എച്ച് ഡാഷ് എക്സ്, എൽ എം എൻ എ ബി സി, ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്കതിന്റെ പ്രൂഫിലേക്ക് പോകാം. നമുക്ക് തന്നത് എന്താണ്, വൈ ഈക്വൽ ടു ഡിറ്റർമിനന്റ് എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ്, എച്ച് ഓഫ് എക്സ്, എൽ എം എൻ എ ബി സി. അപ്പൊ നമുക്ക് ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാനറിയാലോ, നമുക്കതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാലോ. ഡിറ്റർമിനന്റ് കാണണമെങ്കിൽ ഫസ്റ്റ് ടേം അല്ലെ എഫ് ഓഫ് എക്സ് ഇൻറ്റു ആ ടേം ഉൾപ്പെടുന്ന കോളും റോയും നമ്മൾ ഒഴിവാക്കി, ബാക്കി എന്തുണ്ട് ഡിറ്റർമിനന്റ് ഉള്ളിലെ എം എൻ ബി സി അല്ലെ, ഈ കോളും റോയും നമ്മൾ ഒഴിവാക്കി, ബാക്കിയുള്ളത് നമ്മൾ ഡിറ്റർമിനന്റ് എഴുതി. ഇനി സെക്കൻഡ് ടേം എഴുതുമ്പോൾ ഇവിടെ എന്താ വരിക, മൈനസ് സെക്കൻഡ് ടേം എന്താണ് ജി ഓഫ് എക്സ്. നമ്മൾ ഫസ്റ്റ് റോ വെച്ചിട്ട് അത് എക്സ്പാൻഡ് ചെയ്യണം കേട്ടോ. ഈ ഇതേ ഉൾപ്പെടുന്ന റോയും കോളും ഒഴിവാക്കി, അപ്പൊ നമ്മുടെ ബാക്കി ഡിറ്റർമിനന്റ് ഉള്ളിൽ എന്ത് വരും, എൽ എൻ എ സി. പിന്നെ തേർഡ് ടേം പ്ലസ് എച്ച് ഓഫ് എക്സ് ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളും ഒഴിവാക്കുമ്പം എൽ എം എ ബി. ഇങ്ങനെ നമ്മൾ ചെയ്തു അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിപ്പോ വൈ ഈക്വൽ ടു ആണ് അല്ലെ, നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എക്സിലെ. അപ്പൊ ഇത് വൈ എന്താവും, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇത് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, എല്ലും എമ്മും എ ബി സി ഒക്കെ നമുക്ക് കോൺസ്റ്റന്റ് ആണ്. എഫ് ഓഫ് എക്സിന് എന്ത് വരും, എഫ് ഡാഷ് എക്സ് വരും. കോൺസ്റ്റന്റ് നമ്മൾ അതേപോലെ തന്നെ എഴുതിയല്ലേ, എം എൻ ബി സി. മൈനസ് ജി ഓഫ് എക്സിന് എന്ത് വരും, ജി ഡാഷ് എക്സ് എന്ന് വരും അല്ലെ. പിന്നെ എൽ എൻ എ സി അതേപോലെ തന്നെ എഴുതി. പ്ലസ് എച്ച് ഓഫ് എക്സിന്റെ എന്ത് വരും, എച്ച് ഡാഷ് എക്സ്. അതിന്റെ എല്ലും എമ്മും എയും ബിയും ഒക്കെ അതേപോലെ നമ്മൾ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആ ഡിറ്റർമിനന്റ് അങ്ങനെ തന്നെ എഴുതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ ആ ഡിറ്റർമിനന്റിന്റെ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തു അല്ലെ, ഡിറ്റർമിനന്റ് ഫോർമുല വെച്ചിട്ട്. ഇത് നമ്മൾ ഈ എക്സ്പാൻഡ് ചെയ്തതിനെ തിരിച്ച് ഡിറ്റർമിനന്റിന്റെ ഫോർമുലേക്ക് എഴുതുമ്പോൾ എന്ത് വരും, ഫസ്റ്റ് ടേം എഫ് ഡാഷ് എക്സ്, സെക്കൻഡ് ടേം ജി ഡാഷ് എക്സ്, സോറി തേർഡ് ടേം എച്ച് ഡാഷ് എക്സ് വരും. പിന്നെ സെക്കൻഡ് റോ എന്താ വരിക, നമ്മുടെ എൽ എം എൻ ഇത് തന്നെ സെയിം വരും അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ ചെയ്ത പ്രോസസ്സ് തിരിച്ച് ചെയ്യാണ്, എന്ത് വരും നമുക്ക് എഴുതാം, എന്തെന്ന് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ്. ഫസ്റ്റ് റോയിൽ ആര് വരും, എഫ് ഡാഷ് എക്സ്, ജി ഡാഷ് എക്സ്, എച്ച് ഡാഷ് എക്സ്. സെക്കൻഡ് റോയിലെ എൽ എം എൻ എ ബി സി നമ്മുടെ തേർഡ് റോ. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഇവിടെ കിട്ടിയ ഈ ഒരു ഇത് വരുന്നത്. അപ്പൊ തിരിച്ച് നമ്മൾ ഇതിനെ വീണ്ടും തിരിച്ച് ഡിറ്റർമിനന്റ് ഫോമിലേക്ക് എഴുതി. ഇതാണല്ലോ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് വൈ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഇ റേസ് ടു എ കോസ് ഇൻവേഴ്സ് എക്സ്. എക്സിന്റെ ഇന്റർവെൽ വരുന്നത് മൈനസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ. നമുക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കാനുള്ളത് വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് എ സ്ക്വയർ വൈ ഈക്വൽ ടു സീറോ. ഇത് നമുക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലെ. വൈ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എ കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പൊ നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, വൈയുടെ അവിടെ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇതെന്ന് പറയുന്നത് എന്താണ്, ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. എക്സിന്റെ സ്ഥാനത്ത്
എ കോസ് ഇൻവേഴ്സ് എക്സ് ആണെന്ന് മാത്രം. ഇൻറ്റു ഇനി നമ്മൾ എ കോസ് ഇൻവേഴ്സ് എക്സ് ചെയ്യാം. എ കോൺസ്റ്റന്റ് ആണ്, അത് അങ്ങനെ തന്നെ നിർത്തി. കോസ് ഇൻവേഴ്സ് എക്സ് എന്താണ്? മൈനസ് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. ഇനി നമുക്ക് ഈ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയറിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാം. റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ എന്ത് കിട്ടി? മൈനസ് എ ഇ റേസ് ടു എ കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഫോർമുലയില് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറും കൂടി ഉണ്ട് അല്ലെ, അതുകൊണ്ട് നമുക്ക് ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അഗെയിൻ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഇത് നമ്മുടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സിന്റെ എന്ത് വരും? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ റൂട്ട് എക്സ് എന്ന് പറയുന്നത് വൺ ബൈ ടു റൂട്ട് എക്സ്, എക്സിന്റെ സ്ഥാനത്ത് വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇനി മൈനസ് എക്സ് സ്ക്വയറിന് ചെയ്യണത് വരും മൈനസ് ടു എക്സ്. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കഴിഞ്ഞു. ഈക്വൽ ടു റൈറ്റ് സൈഡിലെ മൈനസ് എ അതേപോലെ തന്നെ എഴുതുക. ഇ റേസ് ടു എ കോസ് ഇൻവേഴ്സ് എക്സ് നമ്മൾ നേരത്തെ ചെയ്തില്ലേ. ഇ റേസ് ടു എക്സിന്റെ ഇ റേസ് ടു എ കോസ് ഇൻവേഴ്സ് എക്സ് ഇൻറ്റു പിന്നെ എ കോസ് ഇൻവേഴ്സ് എക്സിന് ചെയ്യുക. എ അങ്ങനെ തന്നെ നിർത്തി. കോസ് ഇൻവേഴ്സ് എക്സിന്റെ മൈനസ് വൺ ബൈ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ. ഇനി നമ്മൾ എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നത്? ഇനി നമുക്ക് ഇവിടെ ഈ ഇവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡില് ഇവിടെ നമുക്കൊരു ഈ ടൂവും ഈ ടൂവും ക്യാൻസൽ ആയി പോവും. ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, അത് നമുക്ക് എൽ സി ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ എന്തായി? റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ അതെന്തായി? വൺ മൈനസ് എക്സ് സ്ക്വയർ ആവും. വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു അത് ഏതുതേമാണ്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ. പിന്നെ ഇവിടെ എന്തുണ്ട്? മൈനസ് ആണ്, മൈനസ് എക്സ്. ഇതിനെ പിന്നെ നമുക്ക് എൽസിഎമ്മിന് വരുന്നതാണ് മൈനസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ്. പിന്നെ ആ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ എൽ സി എ നമ്മൾ എടുത്തുല്ലോ, അതിന് നമ്മൾ നേരെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അതെവിടെ വരും? ന്യൂമറേറ്ററിൽ വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു. ഇനി ഇവിടെ എന്താണുള്ളത്? ഇവിടെ നമുക്ക് രണ്ട് മൈനസ് ഉണ്ടായിരുന്നു അല്ലെ. ആ രണ്ട് മൈനസ് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. ഇവിടെ എയും എയും ഉണ്ട്, അപ്പൊ അത് എ സ്ക്വയർ ആയി. അപ്പൊ എ സ്ക്വയർ എഴുതി. പിന്നെ ഇവിടെ എന്തുണ്ട്? ഇ റേസ് ടു എ കോസ് ഇൻവേഴ്സ് എക്സ് ഉണ്ട്. ഇ റേസ് ടു എ കോസ് ഇൻവേഴ്സ് എക്സ്. പിന്നെ ഡിനോമിനേറ്ററിൽ ആരുണ്ട്? റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്. റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ. ഈ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയറും ഈ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയറും ക്യാൻസൽ ആയി പോവുമല്ലോ. അപ്പൊ എന്തായി? വൺ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. ഇ റേസ് ടു എ കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? നമ്മുടെ വൈ ആണ് അല്ലെ. വൈ ഈക്വൽ ടു ഇ റേസ് ടു എ കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പൊ അതിന് പകരം നമുക്ക് വൈ എന്ന് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ എ സ്ക്വയർ വൈയുടെ ടേമിന് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് മൈനസ് ആവും. മൈനസ് എ സ്ക്വയർ വൈ ഈക്വൽ ടു സീറോ. ഞാനിത് ഒറ്റയടിക്ക് ചെയ്ത് കാണാം, നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലായിട്ട് ചെയ്യണം. അപ്പൊ മൈനസ് എ സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു സീറോ. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അപ്പൊ നമ്മളത് പ്രൂവ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഈ മിസ്സലേനിയസ് എക്സസൈസിലെ എല്ലാ ക്വസ്റ്റ്യനും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലെ അടുത്ത ഒരു പുതിയ ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു.